ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബോർഡർ ക്ലാസ്സസ് ആണ്. സോ ബോർഡർ ക്ലാസ്സസ് ഉപയോഗിച്ച് നമുക്ക് ഒരു എലമെൻറ്റിന് ബോർഡർ കൊടുക്കാൻ സാധിക്കും. സോ ഇതിലാദ്യമായി വരുന്നത് അഡിറ്റീവ് ക്ലാസ്സസ് ആണ്. സോ അഡിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഏതൊരു ഭാഗത്താണ് നമ്മൾ ബോർഡർ കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ബോർഡർ ലഭിക്കുന്നു. സോ ഇതിൽ ബോർഡർ എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ഭാഗത്തും ഇതുപോലെ ഒരു ബോർഡർ ലഭിക്കുന്നു. ഗ്രേ കളറിലുള്ള ഒരു ബോർഡർ ലഭിക്കുന്നു ഡീഫാൾട്ടായിട്ട്. ബോർഡർ ടോപ്പ് ആണെങ്കിൽ മുകളിൽ മാത്രം ലഭിക്കുന്നു. ബോർഡർ സ്റ്റാർട്ട് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം ലഭിക്കുന്നു. സോ ബോർഡർ എൻഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ലഭിക്കുന്നു. ബോർഡർ ബോട്ടം ആണെങ്കിൽ താഴെ ലഭിക്കുന്നു. ഇതാണ് അഡിറ്റീവ് ബോർഡർ ക്ലാസ്സസ്. അതായത് നമ്മൾ ഏത് ഭാഗത്താണ് കൊടുക്കുന്നത് ആ ഭാഗത്ത് മാത്രം ലഭിക്കുന്നു. പിന്നെ ഉള്ളത് സബ്സ്ട്രാക്റ്റീവ് ആണ്. സോ സബ്സ്ട്രാക്റ്റീവിൻ്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ബോർഡർ സീറോ ആണെങ്കിൽ നാല് ഭാഗത്തും ലഭിക്കില്ല, നമുക്ക് ബോർഡർ ഇല്ലാത്തൊരു എലമെൻ്റ് ആയിരിക്കും. സോ ബോർഡർ ടോപ്പ് സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ മാത്രം നമുക്ക് ലഭിക്കില്ല. ഏത് ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഭാഗത്ത് മാത്രം ലഭിക്കില്ല. അതുപോലെ ബോർഡർ സ്റ്റാർട്ട് സീറോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലഭിക്കില്ല. അതുപോലെ ബോർഡർ എൻഡ് സീറോ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ലഭിക്കില്ല. ബോർഡർ ബോട്ടം സീറോ ആണെങ്കിൽ നമുക്ക് താഴെ ലഭിക്കില്ല. പിന്നെ നമുക്കുള്ളത് ബോർഡർ കളറാണ്. സോ നമുക്ക് ഇതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ബോർഡർ പ്രൈമറി, സെക്കൻഡറി, സക്സസ്, ഡേഞ്ചർ, വാർണിംഗ്, ഇൻഫോ, ലൈറ്റ്, ഡാർക്ക്, വൈറ്റ്. സോ ഈ ഏതെങ്കിലും ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കളറിൽ പഠിച്ച ആ ഒരു അത്തരത്തിലുള്ള ഒരു കളർ നമ്മുടെ ബോർഡറിന് ലഭിക്കുന്നതായിരിക്കും. സാധാരണമായി പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ബോർഡർ വിഡ്ത്ത് ആണ്. സോ ബോർഡർ വിഡ്ത്ത് നമുക്ക് അഞ്ച് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സൈസിലുള്ള വിഡ്ത്ത് കൊടുക്കാം. സോ വണ്ണ് മുതൽ വണ് എന്ന് പറയുന്നത് ഡീഫാൾട്ടായിട്ടുള്ള ബോർഡർ വിഡ്ത്ത് ആയിരിക്കും. സോ അതുപോലെ അഞ്ച് സൈസ് വരെ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ ബോർഡർ വൺ ടു ത്രീ എന്ന് ഇതുപോലെയുള്ള ക്ലാസ് നെയിം കൊടുത്താൽ മതി. പിന്നെയുള്ളത് ബോർഡർ റേഡിയസ് ആണ്. സോ നമ്മൾ റൗണ്ടഡ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ നാല് കോർണറിലും നമുക്ക് ലഭിക്കുന്നു. ടോപ്പ് ഇതുപോലെ ഏതെങ്കിലും ഒരു വശം കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് അഥവാ എൻഡ് ബോട്ടം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ലഭിക്കുന്നു. അതുപോലെ റൗണ്ടഡ് സർക്കിൾ ആണെങ്കിൽ നമുക്കൊരു സർക്കിൾ രൂപത്തിലുള്ള ഒരു ബോർഡർ ലഭിക്കുന്നു. അതുപോലെ പില്ലാണെങ്കിൽ ഒരു റൗണ്ടഡ് പില്ലാണെങ്കിൽ നമുക്കൊരു പില്ല് രൂപത്തിലുള്ള ഒരു ബോർഡർ റേഡിയസ് നമുക്ക് ലഭിക്കുന്നു. സോ ഇവയെല്ലാം എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു ഡിവ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഡമ്മി ടെക്സ്റ്റ് അഥവാ കണ്ടൻറ്റ് കൊടുക്കാം. സോ ഞാനൊരു 10 വേർഡ്സ് കൊടുക്കുന്നു, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. ഓക്കെ, ഈ ഒരു രൂപത്തിൽ ലഭിക്കുന്നു. സോ നമുക്ക് ഡിവിന് നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം. സോ നമുക്ക് കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. സോ ഡിവിന് നമ്മളൊരു ബോക്സ് 1 എന്ന് കൊടുക്കുന്നു. സോ അതിന് നമുക്കൊരു ഹൈറ്റും വിഡ്ത്തും നമുക്ക് കൊടുക്കാം. സോ ബോക്സ് 1, ബോക്സ് 1 നമുക്ക് ഹൈറ്റ് ഒരു 200 പിക്സൽ, അതുപോലെ വിഡ്ത് 200 പിക്സൽ ഇതുപോലെ കൊടുക്കാം. സേവ് ചെയ്യാം. സോറി, നമുക്കൊരു ഡോട്ട് ബോക്സ് എന്ന് കൊടുക്കണം, ക്ലാസ് സെലക്ടർ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. അതുപോലെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ലൈറ്റ് പിങ്ക് കൊടുക്കാം. ഇതുപോലെ ലൈറ്റ് പിങ്ക് കളർ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു ബി ആർ ടാഗ് കൊടുക്കാം. സോ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ലഭിക്കുന്നതായിരിക്കും മുകളിൽ നിന്ന്. ബി ആർ ടാഗ് കൊടുക്കാം, സേവ് ചെയ്യാം. ഇതുപോലെ ലഭിക്കും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് നെയിം കൊടുത്തതിന് താഴെ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് ബോർഡറാണ്. സോ നമ്മൾ ബോർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ക്ലാസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിന് നാല് ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഒരു ഗ്രേ കളറിലുള്ള ബോർഡർ വന്നിട്ടുണ്ട്. സോ നമുക്ക് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ഒരു ബോർഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ബോർഡർ വിഡ്ത്ത് നമുക്ക് ബോർഡർ 1 സോറി ബോർഡർ 1 സേവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല, ഡീഫാൾട്ടായിട്ടുള്ള സൈസാണ്. അതുപോലെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അതിൻ്റെ ബോർഡർ സൈസ് കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 ആണെങ്കിൽ ഇതുപോലെ ലഭിക്കും, 4 ആണെങ്കിൽ ഇതുപോലെ ലഭിക്കും, അതുപോലെ 5 ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമുക്കിനി ബോർഡർ കളർ വേണമെങ്കിൽ നമ്മളിവിടെ ബോർഡർ പ്രൈമറി, നമ്മൾ നേരത്തെ പഠിച്ച ബോർഡർ പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കളർ ലഭിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ കളറും കൊടുക്കാൻ സാധിക്കും. സെക്കൻഡറി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രേ കളർ ലഭിക്കും. അതുപോലെ വാർണിംഗ്, അതുപോലെ ഡേഞ്ചർ, അതുപോലെ സക്സസ്, അതുപോലെ നമുക്ക് ഇൻഫോ തുടങ്ങിയ കളേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കളേഴ്സ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സോ ഞാൻ തൽക്കാലം ഇതൊരു ബോർഡർ 3 ആക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബോർഡർ 3 കൊടുത്താൽ ഇതുപോലെ ലഭിക്കും. ഈ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായി അഡിറ്റീവ് ബോർഡർ. സോ നമ്മൾ ബോർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ഭാഗത്തും ബോർഡർ ലഭിക്കും. സോ ബോർഡർ ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ മാത്രം ലഭിക്കും. സോ നമുക്കിത് 4 ആക്കാം. സോ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. സോ മുകളിൽ മാത്രം ലഭിക്കും. അതുപോലെ ബോർഡർ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രം ലഭിക്കും. അതുപോലെ ബോർഡർ എൻഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ മാത്രം ലഭിക്കും. അതുപോലെ ബോർഡർ ബോട്ടം ആണെങ്കിൽ നമുക്ക് താഴെ മാത്രം ലഭിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് അഡിറ്റീവ് ബോർഡർ ക്ലാസ് കൊടുക്കാൻ സാധിക്കും. ഏത് ഭാഗത്താണ് കൊടുക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
സോ ബോർഡർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് ഭാഗത്തും ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് സബ്സ്ട്രാക്റ്റീവ് ബോർഡർ ടൈപ്പ് പഠിക്കാം. സോ നമ്മൾ ആദ്യം ബോർഡർ കൊടുക്കുന്നതിന് ശേഷം ബോർഡർ സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ നഷ്ടപ്പെടുന്നതായിരിക്കും. സോ ബോർഡർ ടോപ്പ് സീറോ ആണെങ്കിൽ മുകളിൽ മാത്രം ഒഴികെ മുകളിൽ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ബോർഡർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ബോർഡർ സ്റ്റാർട്ട് സീറോ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബോർഡർ ലഭിക്കില്ല, ബാക്കി എല്ലാ ഭാഗത്തും ബോർഡർ ലഭിക്കും. അതുപോലെ ബോർഡർ എൻഡ് സീറോ നമുക്ക് അവസാന റൈറ്റ് സൈഡിൽ നമുക്ക് ബോർഡർ ലഭിക്കില്ല. അതുപോലെ ബോർഡർ ബോട്ടം സീറോ നമുക്ക് താഴെ നമുക്ക് ബോർഡർ ലഭിക്കില്ല. സോ ഇതാണ് എ സബ്സ്ട്രാക്റ്റീവ് ബോർഡർ എന്ന് പറയുന്നത്, സബ്സ്ട്രാക്റ്റീവ് ബോർഡർ ക്ലാസ്സസ്. സോ ഇനി നമ്മൾ പഠിക്കുന്നത് ബോർഡർ റേഡിയസ് ആണ്. സോ നമ്മൾ ആദ്യമായി റൗണ്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ നാല് കോർണറിലും ചെറിയൊരു റൗണ്ടഡ് ആയിട്ടുള്ള ബോർഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് റൗണ്ടഡ് ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, മുകളിൽ മാത്രം നമുക്ക് ചെറിയൊരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ലഭിക്കും. സോ നമുക്ക് തിക്നെസ് ഒന്ന് കുറക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും താഴെ നമുക്ക് ഷാർപ്പായിട്ടുള്ള കോർണർ ആയിരിക്കും. സോ മുകളിൽ നമുക്കൊരു റൗണ്ടഡ് ആയിട്ടുള്ള കോർണർ ലഭിക്കും. അതുപോലെ നമ്മൾ ഓരോ സൈഡും കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ലഭിക്കും. അതുപോലെ എൻഡ് ആണെങ്കിൽ ഈ ഭാഗത്ത് ലഭിക്കും. അതുപോലെ ബോട്ടം ആണെങ്കിൽ നമുക്ക് താഴെ ലഭിക്കും. സോ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ടഡ് സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെയുള്ളത് റൗണ്ടഡ് സർക്കിളാണ്. സോ റൗണ്ടഡ് സർക്കിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ബോർഡർ ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ പിന്നെ നമുക്കുള്ളത് റൗണ്ടഡ് പില്ലാണ്. സോ റൗണ്ടഡ് പില്ല് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വ്യത്യാസം മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. സോ നമ്മളതിന് വേണ്ടി നമുക്കൊരു എച്ച് വൺ എലമെൻറ്റ് ആഡ് ചെയ്യാം. സോ നമ്മളതിനുള്ളിൽ ഹലോ എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് താഴെ ഹലോ എന്ന് ലഭിക്കുന്നു. സോ അതിൻ്റെ ക്ലാസ് നമ്മൾ ബോർഡർ ത്രീ ബോർഡർ പ്രൈമറി, നമുക്ക് ബോർഡർ ബോർഡറിന് തിക്നെസ് അത് ബോർഡറുടെ കളർ ഇവ മൂന്നും കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതുപോലെ ലഭിക്കുന്നു. നമുക്കിതിനിടയിൽ ഒരു ബി ആർ ടാഗ് കൊടുക്കാം, സേവ് ചെയ്യാം. സോ ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിക്കും. സോ ഇനി ഇതിന് ഞാൻ റൗണ്ടഡ് പില്ല് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, റൗണ്ടഡ് പില്ല് എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു രീതിയിലുള്ള ഒരു പില്ല് രൂപത്തിലുള്ള ഒരു ബോർഡർ ഇതിന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഹൈറ്റ് കുറഞ്ഞതും നീളം കൂടിയതുമായ ഒരു എലമെൻറ്റിന് മാത്രമേ പില്ല് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേകം അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരം എലമെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പില്ല് രൂപത്തിലുള്ള ഒരു ബോർഡർ ഇതിന് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബോർഡർ റേഡിയസും ഇതുപോലെ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.